ನ ಮುಸ್ಲಿಂ ಯುವಾಕಳೇ, ಮುಸ್ಲಿಂ ಕಾರಣವನ್ಮಾರೇ, ಮುಸ್ಲಿಂ ಸಹೋದರಿಮಾರೇ, ಪರಿಶುದ್ಧ ದೀನುಲ್ ಇಸ್ಲಾಂ ಪೂರ್ಣಮಾಯಿ ಜೀವಿತತ್ತಿ ಪಗರ್ತಿ ಜೀವಿಕಾ ನಮ್ಮ ಪ್ರತಿಜ್ಞೆ ಎಡುಕ್ಕಣಂ. ನಮ್ಮಳ ನಾವ ಕೊಂಡ್ ನಮ್മൾ ಕಳವ್ പറയരുത്, ಅದ ಏಪ್ರಿಲ್ 1 ಅನ್ನೂ പറയരുത്, ഒരു ദിവസവും ಕಳವ್ പറയരുത്, ഒരാളോടും ಕಳವ್ പറയരുത്. ಕಳವ್ പറയരുതെന്നും ಮಾ ചൊന്നാരേ, കള്ളന് കയ്യിലെ പൊന്ന് കൊടുത്തവർ. ബഹുമാനപ്പെട്ട ഗൗസുല്ലാഹ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ഖദ്സല്ലാഹു സിർഹുൽ അസീസ്, പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ ഉമ്മയുടെ വസീയത്തായിരുന്നു കളവ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൊള്ള സംഘം പിടികൂടിയപ്പോ ചോദിച്ചതിനൊക്കെ സത്യമായി മറുപടി പറഞ്ഞു. അക്കാരണത്താൽ കൊള്ള തലവനും കൊള്ള സംഘത്തിലുള്ള മുഴുവൻ ആളുകളും തൗബ ചെയ്ത് അവർ ചെയ്ത തെറ്റുകളിൽ ഖേദം പ്രകടിപ്പിച്ചവർ. നന്നായി വളഞ്ഞ വടിക്ക് നേരെയുള്ള നേഴലുണ്ടാവൂല, നേരെയുള്ള വടിക്ക് മാത്രമേ നേരെയുള്ള നേഴലുണ്ടാവുള്ളൂ. മുത്തനജ്ജിസായ വെള്ളം കൊണ്ടൊരു വസ്തു കഴുകി വൃത്തിയാക്കാൻ കഴിയൂല. അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതം സംശുദ്ധമാക്കണം. അഹ്ലു സുന്നത്തി വൽ ജമാഅ, അത് മാത്രമാണ് സത്യം. അത് മുറുകെ പിടിച്ച് നമ്മൾ ജീവിക്കണം. കൃത്യമായി സുബ്ഹി നിസ്കരിക്കണം, എല്ലാ നിസ്കാരവും നിസ്കരിക്കണം. അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു എന്ന് സുബ്ഹിന്റെ സമയത്ത് പറയേണ്ടത് കുറെ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരാ. നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുബ്ഹിന്റെ സമയത്ത് തന്നെ പിടിച്ച് സലാം പറയണം. അതുപോലെ ആരെയും ചതിക്കരുത്, മുസ്ലിമിനെയും അമുസ്ലിമിനെയും ചതിക്കരുത്. നമ്മൾ വിവാഹം കഴിച്ച് വിവാഹം കഴിച്ച ഭാര്യയെ ചതിക്കരുത്, ഭാര്യയെ പീഡിപ്പിക്കരുത്, ഭാര്യയെ പ്രയാസപ്പെടുത്തരുത്. നല്ല സ്വഭാവത്തോടുകൂടി ഭാര്യമാരോട് പെരുമാറണം. വാശ്രൂഹുന്നബിൽ മഅറൂഫ്, ഖുർആന്റെ നിർദ്ദേശം അങ്ങനെയാ. വളരെ നല്ല നിലക്ക് ഭാര്യമാരോട് പെരുമാറണം. നമ്മൾ ഒരിക്കലും ഞാനൊരു വലിയവൻ എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ ഒരിക്കലും കടന്നുകൂടരുത്. നമ്മൾ വളരെ ദുർബലന്മാരാണ് എന്ന് നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകണം. നമ്മളൊരറിവുള്ളവരല്ല, നമുക്കറിവ് വളരെ കുറവാണ്. അല്ല, നമുക്കറിവില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നാളെ രാവിലെ ഞാൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഒരു മണിക്കൂർ കഴിഞ്ഞാൽ എന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. വേണ്ട, 2 മിനിറ്റ് കഴിഞ്ഞാൽ എന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഓർക്കുകയാണ്, ഈ കർണാടകയില് മംഗലാപുരത്ത് നമ്മുടെ കന്തക് ഹമീദ് ഹാജി, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം നൽകട്ടെ, ഞാൻ SSF-കാരനായി കർണാടകയിൽ വന്ന് പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന കാലത്ത് എന്റെ കൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ SSF-ന്റെ സംഘടന ഉണ്ടാക്കാൻ വന്ന ഒരാളാണ് കന്തക് ഹമീദ് ഹാജി. ഒരാഴ്ച മുമ്പ് ഞാൻ സിംഗപ്പൂരിൽ മലേഷ്യയിൽ യാത്ര പുറപ്പെട്ട സമയത്താണ് അദ്ദേഹം പെട്ടെന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു സ്റ്റേജിൽ വെച്ച് മരണപ്പെട്ടു പോയി എന്ന് എന്നോട് ആരോ വിളിച്ചു പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം നൽകട്ടെ. സുഹൃത്തുക്കളെ, പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നവൻ പ്രസംഗം തീരുന്നതുവരെ ജീവിക്കുമെന്നതിന് ഗ്യാരണ്ടിയില്ല. ഒരു കാര്യവും ചെയ്യുന്നവർക്ക് ഗ്യാരണ്ടിയില്ല. ഏത് സമയത്തും നമുക്ക് നമ്മുടെ വേർപാടാകാം. അതുകൊണ്ട് തന്നെ എന്റെ യുവാക്കളെ, ജീവിതത്തിൽ വന്നുപോയ വല്ല തെറ്റുകുറ്റങ്ങളുമുണ്ടെങ്കിൽ ആ തെറ്റുകുറ്റങ്ങൾ നമ്മൾ നിർത്തിവെച്ച് റബ്ബിലോട് തൗബ ചെയ്യണം. ഇനി മേലിൽ ഞാൻ തെറ്റ് ചെയ്യില്ലെന്ന് പ്രതിജ്ഞയെടുക്കണം. എന്നിട്ട് പടച്ച റബ്ബിനോട് തൗബ ചെയ്യണം. അതുപോലെ നമ്മൾ നല്ലത് മാത്രമേ ജീവിതത്തിൽ ചെയ്യുകയുള്ളൂ എന്ന് പ്രതിജ്ഞയെടുക്കണം. നമ്മുടെ സ്വന്തം ബാപ്പമ്മമാരെ നന്നായി ബഹുമാനിക്കണം, ആദരിക്കണം, അവരെ അംഗീകരിക്കണം, അവരെ അനുസരിക്കണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം. കുട്ടികളോട് കാരുണ്യം വേണം. അയൽവാസികൾ ആരാണെങ്കിലും അവർക്ക് കാരുണ്യം ചെയ്യണം. പാപപ്പെട്ട പെൺകുട്ടികളെ കല്യാണത്തിന് വേണ്ടി ഏത് സഹായങ്ങൾ നമ്മുടെ അൻസാറോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളോ സംഘടിപ്പിക്കുമ്പോൾ നമുക്കളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യണം. കേരളത്തിൽ ഞങ്ങൾ സാന്ത്വനവാരം ആഘോഷിക്കുകയാണ്. ആയിരങ്ങൾക്ക് ചികിത്സ കൊടുക്കുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുകയാണ് SOS-ന്റെ കീഴിൽ. അതുപോലെ കർണാടകയിലും നല്ല നല്ല പ്രവർത്തനങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്, ഇനിയും നടന്നുകൊണ്ടിരിക്കണം. നല്ല കാര്യങ്ങളിൽ എല്ലാവരും സഹായിക്കണം, സഹകരിക്കണം. നമ്മൾ നല്ലത് ചെയ്യുന്നവരായി ജീവിക്കണം. നമ്മുടെ ജീവിതം കൊണ്ട് ഒരാൾക്കെങ്കിലും നന്മയല്ലാതെ ഒരു വ്യക്തിക്കൊന്ന് പോയിട്ടൊരു ചെറിയ പൂച്ചക്ക് പോലും ശല്യമുണ്ടാകരുത്. ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു
മഹാനവുകളെ അനുസ്മരിക്കുന്ന ഒരു മാസമാണല്ലോ. സ്വന്തം കുപ്പായത്തിന്റെ കയ്യിന്റെ മേലെ പൂച്ച കിടന്നുറങ്ങുന്നത് കണ്ടപ്പോ ആ പൂച്ചക്ക് ശല്യമുണ്ടാകരുതെന്ന് മനസ്സിലാക്കി കുപ്പായത്തിന്റെ കൈ കത്രിക കൊണ്ട് മുറിച്ചു കളഞ്ഞിട്ട് മുറിയൻ കൈയുള്ള കുപ്പായമിട്ട് പോകേണ്ട സ്ഥലത്ത് പോയി തിരിച്ചുവെന്നാണ് ചരിത്രം പറയുന്നത്. ഒരു പൂച്ചയെപ്പോലും ശല്യം ചെയ്യാതെയാണ് സൂഫിയാക്കളും ആരിഫികളുമായ ഔലിയാക്കൾ ജീവിതം പുലർത്തിയത്. പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ ശല്യം ചെയ്തതിന്റെ പേരിൽ ഒരു സ്ത്രീ നരകത്തിൽ കടന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? അതേസമയത്ത് നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ഒരാള് സ്വർഗത്തിൽ കടന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? സുഹൃത്തുക്കളെ, എല്ലാ ജീവികൾക്കും നന്മ ചെയ്യണം, ഒരു ജീവിയെയും ശല്യം ചെയ്യരുത്. അൽ മുസ്ലിമുമൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. ശരിയായ മുസ്ലിം അവന്റെ നാവ് കൊണ്ടോ അവന്റെ കൈകൊണ്ടോ വേറാർക്കും ഒരു ശല്യവുമില്ലാത്തവനാണ് മുസ്ലിം. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ, ഒരു ചെറിയ സംഭവം പറഞ്ഞു നിർത്തട്ടെ. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്ത് പ്രയാസം വന്നാലും പതറിപ്പോകാൻ പാടില്ല. നല്ല ഉറച്ച ഈമാന് നമുക്കുണ്ടാകണം. ഏത് കാര്യം, ഏത് മുസീബത്ത് വന്നാലും ഏത് പ്രശ്നം വന്നാലും പതറിപ്പോകാൻ പാടില്ല. മനസ്സിന് നല്ല മനക്കരുത്തുണ്ടാകണം. ഏത് പ്രയാസത്തിനും അല്ലാഹു തആല നമുക്ക് പ്രതിഫലം തരും, പക്ഷേ ക്ഷമിച്ചു നിൽക്കണം. നിങ്ങൾ കേട്ടില്ലേ ബഹുമാനപ്പെട്ട ബീവി റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ? റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ നാലാമത്തെ പെൺകുട്ടിയാണ്, ബാപ്പ ഉമ്മക്ക് ജനിക്കുന്ന നാലാമത്തെ പെൺകുട്ടിയാണ്. മൂന്ന് പെൺകുട്ടികൾ ജനിച്ചു, നാലാമതും പെണ്ണ് ജനിച്ചപ്പോ ആ പെണ്ണിന് പേരിട്ടതാണ് റാബിഅ, നാലാമത്തവൾ എന്നാണ് അതിന്റെ അർത്ഥം. റാബിഅ, നാലാമത്തവൾ. പക്ഷേ പ്രസവിച്ചു നോക്കുമ്പോ വിളക്ക് കത്തിക്കാൻ എണ്ണയില്ല. പ്രസവിച്ച സ്ത്രീക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു മണി ഒരു തരിയും അരിയില്ല, ഗോതമ്പില്ല. പ്രസവിക്കപ്പെട്ട കുട്ടിയൊന്ന് പൊതിയാൻ ഒരു കഷ്ണം തുണിയില്ല. വല്ലാത്ത പ്രയാസം. ഭാര്യ പറഞ്ഞു, ഭർത്താവിനോട് വല്ലതും കിട്ടുമോ എന്നൊന്ന് നോക്കൂ, നിങ്ങൾ പുറത്തുപോയി. അടുത്ത വീട്ടിൽ ചെന്ന് ഗേറ്റും പിടിച്ചു നിന്നു. ഗേറ്റിന് മുട്ടാൻ ധൈര്യമില്ല. ആരോടും ജീവിതത്തിൽ യാചിച്ച് പരിചയമില്ല. ഗേറ്റും പിടിച്ചു നിന്നു, ആരും വന്നില്ല. തിരിച്ചു വന്നു, ഭാര്യ ചോദിച്ചു എന്ത് കിട്ടി? ആരെയും കണ്ടില്ലെന്ന് പറഞ്ഞപ്പോ ഭാര്യ അങ്ങ് കരഞ്ഞുപോയി. കാൽമുട്ടിന്റെ മേലെ തലയും വെച്ച് അബൂറാബിയയും അതെ അവിടെ അങ്ങ് ഇരുന്നു പോയി. ആ ഇരുത്തത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്നു. നബിതങ്ങള് പറയുന്നു, നിങ്ങൾ മുഷിയണ്ട, വിഷമിക്കണ്ട, നാലാമത്തതും പെണ്ണാണ് അല്ലേ? ആ പെണ്ണ് പടച്ചവന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള പെണ്ണാണ്. നിങ്ങളൊരു കാര്യം ചെയ്തോ, ബസ്റയിലെ ഭരണാധികാരി ഈസബ്നു സാദാൻ എന്നൊരാളുണ്ട്, അദ്ദേഹത്തിന്റെ സമീപത്ത് പോയിട്ടൊരു കത്ത് കൊടുത്താൽ നല്ലതാണ് പറയൂ. എന്താണ് പറയേണ്ടത്? അദ്ദേഹത്തോട് പറയണം, എല്ലാ ദിവസവും എന്റെ പേരിൽ 100 സലാത്തിയൊല്ലാറുണ്ട്. അദ്ദേഹം വെള്ളിയാഴ്ച രാവിലെ 400 സലാത്തിയൊല്ലാറുണ്ട്. ഇന്നലെ രാത്രി അദ്ദേഹം സലാത്തിയൊല്ലിയിട്ടില്ല, മറന്നുപോയിട്ടുണ്ട്. അത് ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് പറയണം. അതിന് പകരം, ഇന്നലെ സലാത്ത് നഷ്ടപ്പെട്ടതിന് പകരം 400 സ്വർണ നാണയം നിങ്ങൾക്ക് തരാൻ ഞാൻ കൽപ്പിച്ചു എന്ന് പറയണം. ഈസബ്നു സാദാന്റെ വീട്ടിലേക്ക്, കൊട്ടാരത്തിലേക്ക് രാവിലെ അബൂറാബിയ റളിയല്ലാഹു അൻഹു പോയി. കത്ത് വാച്ച്മാന്റെ കയ്യിൽ കൊടുത്തു, ഗേറ്റ്മാന്റെ കയ്യിൽ കൊടുത്തു. കത്ത് വായിച്ചപ്പോൾ ഈസബ്നു സാദാൻ എന്ന ഭരണാധികാരിക്ക് വലിയ സന്തോഷം. എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ എന്റെ സലാത്തൊക്കെ എത്തിയിട്ടുണ്ടല്ലോ, ഇന്നലെ ഒരു ദിവസം വിട്ടുപോയപ്പോൾ എന്നെ ഉണർത്തിയല്ലോ, നിങ്ങൾ എന്റെ പേരിൽ സലാത്ത് ചൊല്ലിക്കോളൂ.
ഇന്ന സലാത്തക്കും മഅറൂദത്തുൻ അലിയ, നിങ്ങളെ സലാത്തൊക്കെ എനിക്ക് ഖബറിൽ വെളിവാക്കപ്പെടുന്നതാണ് എന്ന് നബിതങ്ങൾ പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചില്ലേ, നബിയേ വഖദ് അരിംത, തങ്ങൾ ഖബറിൽ വെച്ച് മണ്ണോട് മണ്ണ് ചേർന്നു പോയാൽ, തങ്ങൾക്ക് മണ്ണോട് മണ്ണിയേർന്നു പോയാൽ പിന്നെ എങ്ങനെ സലാത്ത് അവിടുത്തെ മുന്നിലെത്തുക? അവിടുന്ന് അപ്പോൾ പറഞ്ഞതല്ലേ, ഇന്നല്ലാഹ ഹർറമാനൽ അർദി അജിസാദൽ അംബിയ, അംബിയാക്കള് ശരീരം മണ്ണ് തിന്നൂല, അത് മണ്ണിന് അല്ലാഹു തആല ഹറാമാക്കിയതാണ്, നിഷിദ്ധമാക്കിയതാണ്. ഇരിക്കട്ടെ, നബിതങ്ങൾക്ക് എന്റെ സലാത്ത് മുഴുവനും കിട്ടിയല്ലോ, ഇന്നലെ കിട്ടാത്തതിന് എന്നെ ഓർമ്മിപ്പിച്ചല്ലോ, 2000 സ്വർണ്ണനാണയം എടുത്ത് സാധുക്കൾക്ക് വിതരണം ചെയ്യാണ് സന്തോഷം കൊണ്ട്, 400 സ്വർണ്ണനാണയം വേറെ തന്നെ എടുത്ത് നബിതങ്ങൾ പറഞ്ഞേച്ച വ്യക്തി എന്ന നിലക്ക് തൊട്ടടുത്ത് കൊണ്ടുപോയി അബൂ റാബി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. അതും വാങ്ങി വന്നു വീട്ടിൽ, അതാ കുടുംബം പോറ്റുന്നു. അബൂ റാബി ആ കാലം മുന്നോട്ട് പോയി, ബാപ്പ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി, മൂത്ത പെൺകുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞു പോയി. റാബി അബൂ റാബിയ റളിയല്ലാഹു അൻഹു യുവതിയാണ്. വല്ലാത്തൊരു ഞെരിക്കം ബസ്രയിൽ ഉണ്ടായപ്പോ ഒരു ദുഷ്ടനായ മനുഷ്യൻ റാബി റളിയല്ലാഹു അൻഹുവിനെ 1 ആറ് വെള്ളി നാണയത്തിനെടുത്ത് വിറ്റുകളഞ്ഞു. അതാ വിലക്ക് വാങ്ങിയ വ്യക്തി ഭാരമേറിയ ജോലി ഏൽപ്പിക്കുകയാണ്, വല്ലാതെ വിഷമിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, പക്ഷേ മഹദി രാത്രിയിൽ എഴുന്നേറ്റ് നീണ്ട നിസ്കാരമാണ്, തൊഴിലെടുക്കുകയാണ്, ക്ഷമിച്ച് ജീവിക്കുകയാണ്. ഒരു ദിവസം ഒരു അക്രമിയായ മനുഷ്യൻ മഹദിയുടെ പിന്നാലെ ഓടിയപ്പോ സ്പീഡിൽ ഓടുന്ന സമയത്ത് മഹദി വീണുപോയി, വീണ് കൈയൊടിഞ്ഞു പോയി. നിലത്ത് കവിളും വെച്ചിട്ട് അല്ലാഹുവിനോട് പറയാണ്, യാ ഇലാഹി അല്ലാഹുവേ, അന ളഈഫത്തുൻ ഗരീബത്തുൻ ലാ ബലീ വലാ ഉമ്മ, ഞാൻ ദുർബലയാണ്, ഞാൻ വിദേശിയാണ്, എനിക്ക് ബാപ്പയില്ല, ഉമ്മയില്ല, ആരുമില്ല. അല്ലാ അതിന്റെ പുറമേ അന അസീറുൽ ലദാ ളാലിമിൻ, ഒരക്രമിയുടെ അടുക്കൽ ഞാൻ തടവിലാണ്. അല്ലാ പോരാ, അതിന്റെ പുറമെ എന്റെ കൈയൊടിഞ്ഞു പോയി. അല്ലാ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. വലാ കിന്നീയത്തുല്ലങ്കം, അല്ലാഹുവേ നീ എനിക്ക് തന്നതല്ല, എനിക്ക് പൊരുത്തമാണ്. അല്ലാ ഞാൻ തൃപ്തിപ്പെട്ടവളാണ്. അല്ലാ വലാ കിന്നീലു എന്റെ മനസ്സിലുള്ള പേടിയും വരാറും, നീ എന്നെ പൊരുത്തപ്പെട്ടോ ഇല്ലേ, ആ ഒരു വിഷയത്തിലാണ് എന്റെ ബേജാറ്. സുഹൃത്തുക്കളെ, ചൈതന്യം വന്നിട്ട് ആദരിക്കപ്പെട്ടാലും ആദരിക്കപ്പെട്ടില്ലെങ്കിലും എവിടെ എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അല്ലാഹു പൊരുത്തപ്പെട്ട് കിട്ടിയെങ്കിലേ വിജയമുള്ളൂ.